ഫസ്റ്റ് മെൻസ്ട്രൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ആക്ച്വലി ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെൻസസിനെ പറ്റിയിട്ട് അത്യാവശ്യം കൂടുതൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കമ്പയർ ടു നമ്മുടെ ഒരു ജനറേഷൻ, ഒരു 90s കിഡ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഒരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എനിക്കുണ്ടായിരുന്ന നോളജ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്കുണ്ടായിരുന്ന നോളജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെക്കാളും മുമ്പ് മെൻസസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഏരിയയില് ഒരു മൂന്നാല് വീട്ടിൽ അടുപ്പിച്ച് കുറച്ച് പെൺകുട്ടികൾ പെട്ടെന്ന് ജനിച്ചു. ആ പെൺകുട്ടികൾ ഒരു ഗ്യാങ് പോലെയാണ് ജീവിച്ചിരുന്നത്. സോ ഞങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു. സോ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മെൻസസ് ആയത്. അപ്പോ എന്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ മെൻസസ് ആയിട്ടുണ്ടായിരുന്നു. സോ ആ ന്യൂസ് ഒക്കെ കേട്ടപ്പോ നമ്മൾ അവിടെ പോയി കണ്ടപ്പോ അറിഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് കുറെ ജിലേബി, ലഡു, അലുവ പോലുള്ള സാധനങ്ങൾ കുറെ കിട്ടുന്നു. അതായത് ഒരുപാട് പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നു, പുതിയ ജ്വല്ലറി ഐറ്റംസ് കിട്ടുന്നു. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ദിവസം വരിക, എനിക്ക് എന്താണ് ഇതുപോലെ ജ്വല്ലറി കിട്ടായത്, ഇതുപോലെ എന്താ പറയാ സ്വീറ്റ്സ് കിട്ടുക, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഒരു പ്രതീക്ഷകളായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം ഇരിക്കെ എന്റെ 8th class എന്താ പറയാ 8th class വെക്കേഷൻ പീരീഡിൽ ഒരു രാത്രിയിൽ എനിക്ക് ചെറിയ തോതിൽ എന്താ പറയാ ഇറിറ്റേഷൻ തോന്നി. തുറന്ന് പറയാലോ, ഞാൻ 8th class പഠിക്കുമ്പോഴും പുറത്തിരുന്നായിരുന്നു മൂത്രം ഒഴിച്ചിരുന്നത്. അതായത് എനിക്ക് പേടിയായിരുന്നു, എനിക്കിപ്പോഴും പേടിയാണ്. എനിക്ക് ഇരുണ്ട സ്ഥലങ്ങളും ഇരുണ്ട ബാത്റൂം അങ്ങനെ അതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തായിരുന്നു അന്ന് ബാത്റൂം, വീട് അന്ന് പുതുക്കി പണിതിട്ടില്ല, ചെറിയ വീടായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ പഴയ തറവാട് വീടായിരുന്നു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ബാത്റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല മീൻസ് നമ്മൾ രാവിലെയാണ് കുടിയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ചെറിയൊരു എമർജൻസി കൊണ്ടാണ് അവിടെ പോവാ. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. അതേസമയം പുറത്തേക്ക് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുറത്ത് ലൈറ്റ് ഇടുമ്പോൾ ഞാൻ പുറത്തിരുന്നായിരുന്നു മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഒരു ദിവസം ഇതുപോലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ഇറിറ്റേഷൻ തോന്നി, പുറത്ത് പോയി മൂത്രം ഒഴിക്കാനിരുന്നപ്പോ ഇതുപോലെ ബ്ലഡ് കണ്ടു. അപ്പൊ എനിക്ക് ഷോക്കൊന്നും എനിക്ക് അറിയായിരുന്നു. എനിക്ക് ഇപ്പൊ ഞാൻ ഓവറായിട്ട് എനിക്ക് ക്യാൻസർ ആണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു മെൻസസ് ആകുമ്പോ ഇങ്ങനെ മൂത്രം എന്താ പറയാ അവിടെ നിന്ന് ബ്ലഡ് വരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എനിക്ക് എക്സാക്ട്ലി എവിടെ നിന്നാണ് ബ്ലഡ് വരാന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോ അവിടെ നിന്നാണ് ബ്ലഡ് വരാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ബ്ലഡ് വരാ വേറെ സ്ഥലത്ത് നിന്നാണ്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബ്ലഡ് വന്നു, 2-3 ഡ്രോപ്പ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ അമ്മേനോട് വന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വീട്ടില് അമ്മൂമ്മയുണ്ട്, അതായത് തറവാട് ആണ്, അപ്പൊ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളമുണ്ട് കീറിയിട്ട് അമ്മൂമ്മ ജസ്റ്റ് ഒരു മുണ്ട് വെച്ചിട്ട് എനിക്ക് ഉടുപ്പിച്ചു. അതായത് ഒരു കോർണറിലേക്ക് ചിരിച്ചു വെച്ചിട്ട് അതിന്റെ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അതെങ്ങനെ ചെയ്യണ്ടേന്നുള്ള ഒരു ഇതുണ്ട്. പച്ച മലർജി പറയുകയാണെങ്കിൽ കൗമീന ആക്കി എന്നെ ഉടുപ്പിച്ചു. ആൻഡ് അന്നത്തെ രാത്രി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ പറയുക, ഒരു ചൈൽഡ് എന്നൊരു ലെവലിൽ നിന്ന് ഞാൻ വേറൊരു ലെവലിലേക്ക് ഉയർന്നു. ആൻഡ് എനിക്ക് ഒരുപാട് എന്താ പറയാ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ മീൻസ് അതായത് ഇപ്പൊ എല്ലാ 90s kids 20s kids ഉണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം എനിക്ക് അറിയില്ല അവരുടെ കാര്യം, അവരൊക്കെ വേറെ ലെവലിൽ ചിന്തിക്കുന്നതാണ്. എല്ലാ 90s kids ഉണ്ടായിരുന്ന സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാണ്, അത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നത് കിസ് ചെയ്താല് കുഞ്ഞാവുണ്ടാവും, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചാല് കുഞ്ഞാവുണ്ടാവും. പിന്നെ നമ്മള് ഫിലിമിലൊക്കെ കാണുന്ന പോലെ എന്താ പറയാ ഈ ഫിലിമിൽ ഈ റേപ്പ് സീൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനല്ല, ഈ ആണും പെണ്ണുള്ള കോമ്പിനേഷൻ സീൻസ് കാണുമ്പോൾ ഈ കഴുത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ കുഞ്ഞാവുണ്ടാവും എന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അന്നത്തെ ദിവസം എന്റെ അമ്മ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. ആൻഡ് എന്റെ അമ്മ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എല്ലാം പറഞ്ഞിരുന്നു. അതായത് അമ്മ എന്നോട് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളെ അമ്പിളേരുമായിട്ട് ഇനി അധികം അങ്ങോട്ട് അടുക്കരുത്. അതായത് അധികം അങ്ങോട്ട് അടുക്കരുത് മീൻസ് തൊട്ടാകുന്നല്ല. അവൻ പറഞ്ഞത് നീ ഇപ്പൊ ഒരു പെണ്ണായി കഴിഞ്ഞു, അതായത് നിന്റെ ശരീരം ഒരു സ്ത്രീയുടെ ശരീരമായി കഴിഞ്ഞു. ഓക്കെ, അതമ്മ ഭയങ്കര കസാഹസിയായിട്ടാ പറഞ്ഞു കേട്ടോ.
അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ബാക്കിയൊക്കെ ഞാൻ എന്റെ സുവോളജി മിസ്സിന്റെ സഹായത്തോടു കൂടിയാണ് മനസ്സിലാക്കിയത്. പ്ലസ് ടു സുവോളജി മിസ്സാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നത്. അമ്മ ഇത്രയും പറഞ്ഞു തന്നുള്ളൂ, മോളെ നീ ഇപ്പൊ ഒരു പെൺകുട്ടിയായി, ഇനി കുറച്ച് അടക്കം ഒതുക്കം ഒക്കെ വേണം, ഓടിച്ചാടി നടക്കാനൊന്നും പാടില്ല, ആമ്പിള്ളേരുടെ കൂടെ മിൻഗിൾ ആവാം, പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ട് നിന്റെ ശരീരത്തിലേക്ക് തൊടാനോ ഒന്നിനും അവരെ അനുവദിക്കരുത്, നീ ഇപ്പൊ ഒരു പെൺകുട്ടിയായി എന്നുള്ളതാണ് എന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ടു ഇന്നത്തെ കാലഘട്ടം, ഇന്ന് കുറച്ച് കുട്ടികളടക്കം റേപ്പ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ട്, പക്ഷെ അന്ന് കമ്പാരിറ്റീവ്ലി അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്നോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ തലമുറയിൽ ഇന്ന് നമ്മൾ ജനിച്ചു വരുന്ന ഒരു കുട്ടീനോട് പോലും ഈ കാര്യം തുറന്ന് പറയണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ പ്രൈവറ്റ് പാർട്സ് ആണ്, ഇവിടെ ഒന്നും ടച്ച് ചെയ്യരുത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. എൻ്റെ അമ്മ അത് എനിക്ക് മനസ്സിലായിട്ട് കഴിഞ്ഞാണ് പറഞ്ഞു തന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ സംഭവം അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു. ആൻഡ് അപ്പച്ചൻ അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല, നമ്മുടെ ഹിന്ദുസിന്റെ വിശ്വാസ പ്രകാരം ഈ ഒരു ചടങ്ങ് ഗ്രാൻഡ് ആയിട്ട് നടന്നാലാണ് കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനോടുമ്പോ അങ്ങനെയല്ല കേട്ടോ, ഗ്രാൻഡ് ആയിട്ട് നടക്കുള്ളൂ എന്നുള്ളൊരു മിത്ത് ഉണ്ട്. പിന്നെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മ ഇത് ചുമ്മാ അങ്ങനെ വിട്ടുകളയുന്ന ഒരാളല്ല. ഇപ്പൊ കൂടി അമ്മൂമ്മയ്ക്ക് അറിയില്ലാണ്ട് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ എടുക്കുന്നത്, കാരണം അവര് കുറച്ച് പഴയ രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് പോലും മോശമാണ് എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആണ് എടുക്കണേ എന്നുള്ളത്. അപ്പോ അമ്മൂമ്മ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ റൂമിലേക്കുള്ള എൻട്രി നോട്ട് എൻട്രി ബോർഡ് ഇട്ടു, പിന്നെ അതിന്റെ അടുക്കളയിലേക്കുള്ള എൻട്രി ഇല്ല, ദെൻ പുതിയ തുണികൾ അലക്കി വെച്ചിരിക്കുന്നിടത്ത് പോയിട്ട് എനിക്ക് തുണി എടുക്കാൻ പറ്റില്ല, എന്റെ ഡ്രസ്സൊക്കെ എനിക്ക് തന്നെ എടുത്തു തരാൻ തുടങ്ങി. ആൻഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു. പിന്നെ എന്നെ ഒരു റൂമിലേക്ക് മാറ്റി 7 ദിവസം നമ്മള് ഇരുട്ടിലിരിക്കണം എന്നാണ് നമ്മുടെ, പക്ഷെ ഇരുട്ട് മീൻസ് അങ്ങനെയല്ല, ഞങ്ങളുടെ ബാത്റൂം പുറത്തായിരുന്നു, ഞാൻ രാവിലെയും വൈകുന്നേരവും ബാത്റൂമിലേക്ക് പുറത്തേക്ക് കൂടി പോയായിരുന്നു കുളിച്ചിരുന്നതൊക്കെ. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസ പ്രകാരം 7 ദിവസം പെൺകുട്ടി ഇരുട്ടിലിരിക്കണം എന്നാണ്. അപ്പൊ ഞാൻ ഇരിക്കുമ്പോ ഓരോ ട്രിപ്പിലും ഓരോ ആൾക്കാരാണ്, ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നെ, ചേച്ചി ഷാരി ചേച്ചിയൊക്കെ, അവരൊക്കെ അന്ന് കൊടുങ്ങല്ലൂർ പഠിക്കുകയാണ് കേട്ടോ. ചേച്ചി ലീവിന് വരുമ്പോ കുറെ ഫ്രൂട്ട്സ് അങ്ങനെ ഐറ്റംസ് അമ്മ അപ്പൊ തന്നെ പോയിട്ട് കുറെ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ താഴത്ത് പ്രഭത് ചേച്ചി, അയൽവക്കാര്, ചന്ദ്രലുമ്മ, ബേർക്കും ചേച്ചി, അങ്ങനെ പോലും ദൈവം പോലും ബേക്കറി കട തന്നെ ഇവിടെ വന്നു. ഇഷ്ടം പോലെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറി ഇറങ്ങി നടന്ന് തിന്നാലും തീരാത്ത സ്വീറ്റ്സ്, എന്റെ ഫേവറേറ്റ് ജിലേബി എന്തോരായിരുന്നു, പക്ഷെ ഒരു കഷ്ണം പോലും തിന്നാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അത് എനിക്ക് പെയിനേ ഉണ്ടായിരുന്നില്ല, എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നേ ഇല്ല, പക്ഷെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഒട്ടും ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഭയങ്കര ഒരു ഫീൽ, എല്ലാവരും വരുമ്പോ ഒരു നാണം, ഞാനെന്തോ വലിയൊരാൾ, അപ്പൊ ഒരു കല്യാണ പെണ്ണിന് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് കല്യാണ വീട്ടിൽ എല്ലാവരും കല്യാണ പെണ്ണിനെ ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചടങ്ങിൽ നമ്മളൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് എല്ലാവരും വന്ന് കാണുന്നു, പക്ഷെ ഈ ഒരു സമയത്ത് ഒന്നും ഒരൊറ്റ ആണുങ്ങൾ പോലും എന്നെ കാണാൻ വന്നില്ല. അതായത് എന്റെ വലിയച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ മാമന്മാരായിക്കോട്ടെ, ആരും ഈ 7 ഡേയ്സ് ഓഫ് ടൈമിൽ കാണാൻ വന്നില്ല. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം വരുന്നതൊക്കെ ലേഡീസ് ആയിരുന്നു. എല്ലാവരും വന്ന് ഒരുപാട് സാധനങ്ങൾ തന്നു. രാവിലെയും വൈകുന്നേരവും ഞാൻ പോയി കുളിക്കാൻ, മീൻ അമ്മൂമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എനിക്ക് എടുത്തു തരും, കുളിക്കാൻ പറയും, ഞാൻ കുളിക്കാം. ഒരു പണി വീട്ടിലെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, സമയാസമയം ഭക്ഷണങ്ങൾ, ഈ പറഞ്ഞ സ്വീറ്റ്സ് കാര്യങ്ങള്, അതുപോലെ തന്നെ വെറുതെ കിടപ്പ്, ഇരിപ്പ്, കുളി, ഇതൊക്കെ തന്നെയായിരുന്നു ശരണം. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും 7-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ചടങ്ങ് പോലെ നടത്തി. അതായത് 7-ാമത്തെ ദിവസം ഞങ്ങൾക്കിവിടെ കുളിച്ചു കയറാം, ഈ കുഞ്ഞു കല്യാണം എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയാ, 7 കുളിച്ചു കയറാം എന്നൊക്കെ നമ്മൾ പറയും, അത് തന്നെ സംഭവം. അതായത് 7-ാമത്തെ ദിവസത്തിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് കുറെ കിട്ടിയിട്ടോ ഇതിന്റെ ഇടയിൽ. അപ്പൊ വെല്ലുമ്പോ എനിക്കൊരു പുതിയ പട്ടുപാവാടം, ബ്ലൗസും വാങ്ങി തന്നു, അതുപോലെ തന്നെ കുറച്ച് പുതിയ മാല, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം പുതിയത്, ഇന്നവേ വരെ പുതിയത് വെച്ചിട്ട്. വെല്ലുമ്പോ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമാരെ ഒന്ന് കുളിപ്പിക്കണം എന്നായിരുന്നു, പക്ഷെ അമ്മായിമാര് ലേറ്റ് ആയിട്ട് വന്നുള്ളൂ. വെല്ലുമ്പക്ക് അക്രാന്തം പൂത്ത്, അത് അമ്മ ഇപ്പോഴും പറയട്ടെ, അമ്മായിമാരുടെ സ്ഥലം വെല്ലുമ്പോ തട്ടിയത്. അപ്പൊ വെല്ലുമ്പോ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു, അതായത് എന്നെ കുളിപ്പിച്ചു, അത്രയും പ്രായമുള്ള എന്നെ വല്ലുമ്പോ കുളിപ്പിച്ചു ആദ്യമായിട്ടാണ്. അത്രയും എന്താ പറയാ, എനിക്ക് ചെറുതിലേ നമ്മൾ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടാവും, അത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അത്രയും എന്താ എന്നെ അവർ കുളിപ്പിച്ചു. എന്നെ കുളിപ്പിച്ചു, കുളിപ്പിച്ച് മീൻസ് ഈ മഞ്ഞളൊക്കെ പുരട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, മഞ്ഞളൊക്കെ പുരട്ടി അങ്ങനെ കുളിപ്പിച്ചു. കുളിപ്പിച്ചു കഴിഞ്ഞ് ബാത്റൂം തുറന്നിട്ട് എന്നെ അകത്തേക്ക് കയറ്റിയത് വെറ്റില ഉണ്ടല്ലോ, വെറ്റില
ഇങ്ങനെ മണ്ണിൽ വെച്ചു. മണ്ണിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ബാക്കിൽ നിന്ന് എടുത്തെടുത്ത് കൊണ്ടുപോയി വെറ്റില ചവിട്ടിച്ചാണ് എന്നെ വീടിന്റെ അകത്തേക്ക് കയറ്റി. വീടിന്റെ അകത്തേക്ക് അമ്മ കയറ്റി ഒക്കെ സെറ്റ് ചെയ്തു, എന്നെ ഇരുത്തി. അന്ന് ഒരുപാട് പേര് വന്നു. അന്ന് ഇവിടെ ബിരിയാണി ആയിരുന്നു, ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ബിരിയാണി വെച്ചതെന്താ, സന്തോഷ് മാമനാണ്. മാമനിപ്പോ ഒന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ആളാണ് ഞങ്ങൾക്ക് അന്ന് ബിരിയാണി വെച്ചത്. ആള് ബിരിയാണി വെച്ചു, ദെൻ ഫാമിലി മെമ്പേഴ്സ് വന്നു. ഏറ്റവും ഇറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എന്താ പറയാ ഫ്രണ്ട്സ്, ഇവിടെ പരിസരത്തുള്ള ബോയ്സ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങളുടെ വിസ്മയ വിഷ്ണു അവരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി. അതായത് അവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഇപ്പോഴും അങ്ങനത്തെ ഒരു ഓർക്കുമ്പോ വെച്ച ചമ്മൽ, അത് എല്ലാവർക്കും അറിയാലോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബോയ്സ് വരെ വന്ന് അവർക്ക് വരെ കണ്ടു, അവർക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു, മീൻ ഫുഡ് എല്ലാവരും വന്ന് എല്ലാവർക്കും ഫുഡ് കൊടുത്ത ഒരു സെലിബ്രേഷൻ പോലെ തന്നെ നമ്മളത് ചെയ്തു. ചെയ്തു കഴിഞ്ഞിട്ട് എന്റെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ അന്ന് തന്നെ ഞാൻ തെറ്റിച്ചു. അതായത് അന്ന് വിഷ്ണു വിസ്മയ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ സായുജ്യ കുഞ്ഞാലും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഓടി നടന്ന് ഞാൻ കളിച്ചു, ഓടി നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചിട്ട് കളി, കണ്ണാരം പൊത്തിക്കളി, അങ്ങനെ ഇഷ്ടം പോലെ ഫണ്ണായിരുന്നു. അപ്പൊ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് മെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ. ഇപ്പൊ പോലും നമ്മുടെ ലൈഫിൽ നടന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ, എന്റെയൊക്കെ ലൈഫിൽ ബർത്ത്ഡേ സെലിബ്രേഷനേക്കാൾ കൂടുതൽ ഗ്രാൻഡ് ആയിട്ട് നടന്നൊരു സെലിബ്രേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വരെ നോക്കുമ്പോ കല്യാണം ആയിട്ടില്ലല്ലോ, ഇപ്പൊ വരെ നോക്കുമ്പോ മെൻസസിനുണ്ടായ എന്റെ കുഞ്ഞു കല്യാണമായിരുന്നു. അത്രയ്ക്ക് സെലിബ്രേറ്റ് ചെയ്ത് നടത്തിയൊരു ഇവന്റ് എന്റെ ലൈഫിൽ അതായിരുന്നു. ആൻഡ് അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്കൊരു പിന്നെ നമുക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടിയില്ലല്ലോ. അതായത് മെൻസസ് വന്ന് വയറുവേദന എടുത്താലും പണിയെടുക്കണം, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ആ ഫസ്റ്റ് ഡേ മെൻസസ് എന്ന് പറയുന്നത് അതൊരു നല്ല സ്വീറ്റ് മെമ്മറി ആയിരുന്നു. അപ്പൊ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മെജോറിറ്റി ഓഫ് ഫാമിലിയിലും കുട്ടികൾ ഇങ്ങനെ മെൻസസ് ആവുമ്പോഴും പാരന്റ്സ് അത് വലിയ കാര്യമാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. സോ അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ റേപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടി വരാനുള്ളൊരു കാര്യം കൂടുതലായിട്ടും ക്യൂരിയോസിറ്റി ആണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. കാരണം ബോയ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഗേൾസ് പോയിട്ട് ബോയ്സിനെ എന്താ പറയുക റേപ്പ് ചെയ്തു എന്നുള്ളതായിട്ട് കേൾക്കുന്നത് കേട്ടിട്ടില്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. കേൾക്കുന്നത് വളരെ വളരെ കുറവാണ്, ഒരു 90% കുറവ് തന്നെയാണ്. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ക്യൂരിയോസിറ്റി അവരുടെ ഒരു കാര്യത്തിലും ഇല്ല. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്സിലായിക്കോട്ടെ എന്തിനായാലും അവരുടെ ഒരു ഇതിനകത്ത് നമുക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ ഓപ്പൺ ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെയാണ്. സോ നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അവിടെ ജനറേറ്റ് ആവുന്നില്ല. അതേസമയം ഒരു ഗേളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അവളുടെ ലൈഫിൽ അവളുടെ ഓരോ പ്രൈവറ്റ് പാർട്സും വളരെ എന്താ പറയാ പൊതിഞ്ഞു കിട്ടി, അല്ലെങ്കിൽ വളരെ ഹൈഡ് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ ഈ മെൻസസ് പോലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പല ഫാമിലീസും ഇപ്പോ പുറത്ത് പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നുമില്ല, ആ രീതിക്ക് അതൊന്നും ഹൈഡ് ചെയ്ത് കൊണ്ടുനടക്കാനാണ് നോക്കുന്നത്. സോ ചുറ്റുമുള്ള ബോയ്സിന് അതൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കും. അപ്പൊ അതെന്താന്ന് അറിയാനൊരു ഇതുണ്ടാവും. സോ അവർക്ക് കടന്നു കയറി ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെയാണ് എന്റെ ഒരു കൺസിഡറേഷൻ വരുന്നത്. പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കുട്ടി പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ എല്ലാവരെയും അത് അറിയിക്കുമായിരുന്നു, ഇവളിങ്ങനെ ആയി എന്നുള്ളത് അറിയിക്കുമായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതാക്കുമായിരുന്നു. അപ്പൊ എന്റെയൊക്കെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ നടത്തിയത് ചിലപ്പോ എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു പെണ്ണ് ഇതൊരു ലേഡി ആയിട്ടുണ്ട്, ആൻഡ് അഫ്കോഴ്സ് ചിലപ്പോൾ നല്ല നല്ല കല്യാണ ആലോചനകൾ വരാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കാം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ നടത്തിയത്. ആൻഡ് അതിപ്പോ കണ്ടിന്യൂ ചെയ്ത് പോയി. എന്റെ കേസിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ മെൻസ്ട്രൽ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കറണ്ട് പോയോണ്ട് എനിക്കൊരു ഫ്ലോ കളയണ്ടല്ലോ നോർത്തിട്ടാണ് ഞാൻ ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇഷ്യൂ ഇല്ലല്ലോ, കുഴപ്പമില്ല, കറണ്ട് ഇല്ലാന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ ഒരു മെൻസ്ട്രൽ എക്സ്പീരിയൻസ്. സോ നെക്സ്റ്റ് സീരീസുകളായിട്ട് മെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് കണ്ടന്റ്. അതല്ല, എനിക്ക് ആലോചിച്ചപ്പോ നല്ലൊരു തോട്ടായിട്ട് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അറിയാത്ത ഒരുപാട് പേർക്ക് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടടിയിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഇനിയിടുന്ന യൂസ്ഫുൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡായിട്ട് അടക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ എന്താ റീസൺ എന്ന് താഴെ കമന്റ് വഴി അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ
അടിപൊളിക്ക് എടുക്കാൻ ചേട്ടനുമായിട്ട് വരും വരെ ഗെയിം ദിസ് ബൈ ബൈ.